നാലാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. 9 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ ശ്രീനഗർ മണ്ഡലവും ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലേക്കാണ് നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങൾ നൽകാൻ വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, 96 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രാജ്യം നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യാ മുന്നണി അതിശക്തമായ തിരിച്ചുവരവ് അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ താഴെയിറക്കുന്നതിനു വേണ്ടി കെജ്രിവാൾ അടക്കം തിരിച്ചു വന്ന ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ അവസാനഘട്ട അടിയൊഴുക്കുകൾ എങ്ങനെ? അഞ്ജന, തീർച്ചയായിട്ടും നാലാം ഘട്ടത്തിൽ ഏകദേശം 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള കശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ 13, മഹാരാഷ്ട്രയിൽ 11, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ 8 മണ്ഡലവും ബീഹാറിൽ 5, ജാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ 4 മണ്ഡലങ്ങളിലുമാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നിരവധി പ്രമുഖ നേതാക്കൾ കൂടി ഈ ഒരു നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. അഖിലേഷ് യാദവ് ഈ നാലാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. അതോടൊപ്പം തന്നെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള മെഹുവാമൈത്ര ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിലും ഈ നാലാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഇവരെ കൂടാതെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട എന്നിവരും ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ള പ്രമുഖർ നാലാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയും അതോടൊപ്പം തന്നെ ബി ജെ പി NDA തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏറെക്കുറെ മണ്ഡലങ്ങളും നാലാം ഘട്ടത്തിൽ തന്നെയാണ് ജനവിധി എഴുതുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രചരണമായിരുന്നു ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നടന്നത്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ തന്നെ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള പ്രചരണം ഇതിനെതിരെയൊക്കെ തന്നെ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾക്കൊടുവിലാണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം എത്തി നിൽക്കുന്നത്. അഞ്ജന. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്. 96 മണ്ഡലങ്ങൾ നാലാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോവുകയാണ്. ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുന്ന സാഹചര്യമാണുള്ളത്.